ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നോർത്തേൺ അടുക്കളയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ മസാലദോശയുമായിട്ടാണ്. അതായത് മൈസൂർ മസാലദോശ. നമ്മുടെ നാട്ടിൽ സാധാരണ ഉണ്ടാക്കാറുള്ള മസാലദോശയെക്കാട്ടിയും വളരെയേറെ വ്യത്യസ്തമായിട്ടുള്ളൊരു മസാലദോശയാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വളരെ ടേസ്റ്റിയാണിത്. അപ്പോൾ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ പച്ചരി 1 കപ്പ്, അതുപോലെ അതിൻ്റെ കൂടെ ഉഴുന്ന് പരിപ്പ്, ദോശയ്ക്കൊക്കെ ഇടുന്ന ഉഴുന്ന് 1/2 കപ്പ്, കടലപ്പരിപ്പ് 1/2 കപ്പ്, അതുപോലെ 1 ടീസ്പൂൺ ഉലുവ. ഇത് എല്ലാം കൂടി ഒന്നിച്ച് കുതിർത്ത് ഒരു 4-5 മണിക്കൂറോളം കുതിർത്തതാണ്. അതിനുശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത്, നമ്മൾ അരയ്ക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് അവൽ ഒന്ന് കുതിർത്തെടുക്കണം. എല്ലാവർക്കും അറിയാലോ, അവൽ ആ സമയത്ത് മാത്രം കുതിർത്താൽ മതി. കുതിർത്ത് ഇതിനോടൊപ്പം ഇട്ട് ഒരു നിരപ്പിന് മാത്രം വെള്ളമൊഴിച്ച് നമുക്ക് അരച്ചെടുക്കാം. ഇതാണ് ആ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇപ്പോൾ ദോശമാവ് അരയ്ക്കുന്നതിനെ പറ്റിയൊന്നും മലയാളികളെ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട. ഇതിപ്പോൾ നമ്മൾ ഫെർമെൻറ്റേഷന് ശേഷം പിറ്റേന്ന് രാവിലെയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഉപ്പെല്ലാം ഒന്ന് നന്നായി മിക്സ് ആവട്ടെ. ഇനി നമുക്കിതിന് വേണ്ടുന്ന ഒരു റെഡ് ചട്നി വേണം, അത് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. 10-12 അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു ചെറിയ സവാള മുറിച്ചത് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ പൊട്ടുകടല. 1/2 കപ്പ് പൊട്ടുകടല ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം കാശ്മീരി ചില്ലി വേണം ഇട്ട് കൊടുക്കാൻ. സാധാരണ മുളകിട്ടാൽ വളരെയധികം എരി കൂടിപ്പോവും. മുളകും കൂടി ഇട്ട് ഒന്ന് ചെറുതായി മുപ്പിച്ചതിന് ശേഷം ഒരു ചെറിയ പീസ് പുളി, അതുപോലെ കറിവേപ്പില, 2 സ്പൂൺ നമ്മുടെ തേങ്ങ തിരവിയത്, ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് ചെറുതായി വഴറ്റിയെടുക്കുക. അധികം ഒന്ന് മൂക്കണ്ട, ചെറുതായിട്ട് ആ മുളകിൻ്റെയൊക്കെ പച്ച ഒന്ന് മാറിയാൽ മതി. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് ഇതേ രീതിയിലുള്ള ചട്നിയായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കാം. 1 സ്പൂൺ എണ്ണ ഒഴിച്ച് വീണ്ടും ചൂടാക്കി, അതിനുശേഷം നമ്മുടെ സവാള അരിഞ്ഞിട്ടിട്ടുണ്ട്, 1 മീഡിയം സവാള. പച്ചമുളക് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതേപോലെ കറിവേപ്പില. പിന്നെ 1 ടൊമാറ്റോ അരിഞ്ഞു ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി വഴറ്റണമെന്നില്ല, ഒന്ന് ഇട്ട് നിരത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അതിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നതുണ്ട് ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ 2 പൊട്ടറ്റോ പുഴുങ്ങി നന്നായി പൊടിച്ചെടുത്തതാണ്, അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. കൂടെ തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചട്നി ഉണ്ടാക്കിയില്ലേ, അതിൽ നിന്ന് 2 സ്പൂൺ ചട്നി. ഇനിയാണ് നമ്മളിതിനെ ഇളക്കി മിക്സ് ചെയ്യുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആദ്യമേ തന്നെ ഉള്ളി ഇട്ടിട്ട് വഴറ്റിയെടുക്കണമെന്നില്ല. ഇനിയാണ് ഇതിനകത്ത് മൊത്തം വെള്ളമെല്ലാം പറ്റി നല്ല ഡ്രൈ ആയി, ഇപ്പോൾ അതാ നല്ല ആവിയൊക്കെ വന്ന് ഇതിനെ നല്ല രീതിയിലങ്ങ് നല്ല വഴറ്റിയെടുക്കണം. ഇതേ രീതിയിൽ കുഴച്ച് മിക്സ് ചെയ്ത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഫില്ലിങ്ങും അങ്ങനെ റെഡിയായി. ഇനി നമുക്കിതിനെ സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. അതിനുശേഷം നമ്മുടെ ദോശ ചൂടുന്ന തവ വയ്ക്കാം. ഇതേ രീതിയിലൊന്ന് വെള്ളം ഒന്ന് കുടഞ്ഞ് 1 ടിഷ്യൂവോ തുണിയോ വെച്ച് നമുക്ക് തുടച്ച് മാറ്റി നല്ല നേർത്തായിട്ട് ദോശ ഇതേ രീതിയിൽ പരത്തിയെടുക്കാം. അതിനുശേഷം എണ്ണയോ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ തേർക്കാം, ഇതേപോലെ തൂത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചത് നെയ്യാണ്. നെയ്യ് എല്ലാ സൈഡിലും എത്തത്തക്ക രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കുക. ഇങ്ങനെ 1 സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി നമുക്കറിയാം, അടിയിൽ നിന്നെല്ലാം ഒന്ന് വിട്ട് വരുന്ന ഒരു രീതിയിലാവുമ്പം നമ്മൾ ആദ്യം എടുത്ത് വെച്ച ആ ചുമന്ന ചട്നി, അത് ഇതേ രീതിയിൽ ദോശ മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നന്നായിട്ട് ദോശയുടെ എല്ലാ സൈഡിലും എത്തത്തക്ക രീതിയിൽ, ആ രീതിയിൽ വേണം ആ ദോശയുടെ ലിക്വിഡിറ്റി, ഇതേപോലെ നന്നായിട്ടൊന്ന് തേച്ച് പറ്റിക്കാം. അതിനുശേഷം ഇതേപോലെ ആ ചട്ടുക ഉപയോഗിച്ച് മൊത്തത്തിലൊന്ന് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇപ്പോൾ ദാ ദോശ ഒന്ന് നന്നായി മൂത്തിട്ടുണ്ട്. അടിവശമെല്ലാം നല്ല കാണുന്നുണ്ടല്ലോ, നല്ല ചുമന്നിട്ടുണ്ട്. ഈ സമയം ഇങ്ങനെ ഒന്ന് ഇളക്കി നോക്കാം. അതിനുശേഷം
നമ്മുടെ ആലുവിൻ്റെ അതായത് പൊട്ടറ്റോടെ ഫില്ലിങ് ആക്കിയിട്ടുണ്ട്. ആ ഫില്ലിങ് ഇതേപോലെ നടുക്കൊന്ന് വെച്ച് പിന്നെ ഇതിനെ അങ്ങ് മടക്കിയെടുക്കാം. അപ്പോൾ ഈ മസാലദോശ മടക്കിയെടുക്കുന്നത് നമ്മുടെ മറ്റേ മസാലദോശ പോലെ അങ്ങനെയല്ല, ഇത് കോണോട് കോണാണ് മടക്കുന്നത്. ഈ രീതിയിൽ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തു, പിന്നെ ഈ സൈഡ് ഇങ്ങനെ മടക്കി, അതിനുശേഷം ഇതേ രീതിയിലാണ് മടക്കിയെടുക്കുന്നത്. അപ്പം മടക്കിയെടുത്ത് വരുമ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ. അപ്പോൾ ഒരു ദോശയും കൂടെ നമുക്ക് കാണാം. നന്നായിട്ട് അതിൻ്റെ അടിവശം അങ്ങ് മൂത്തതിന് ശേഷം നെയ്ത് വെച്ച് കൊടുക്കാം. അതിനുശേഷം ചട്നി ഇതേ രീതിയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തു. അതിനുശേഷം ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ചട്നി ഒന്ന് ഡ്രൈ ആവും. അതിനുശേഷം ആ ഫില്ലിങ് വെച്ചിട്ട് ഇതേ രീതിയിൽ ഇനി മടക്കിയെടുക്കാം. നല്ല മണവും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള മസാലദോശയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ മസാലദോശ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മുടെ സാധാരണ വെള്ളച്ചമ്മന്തിയോ എന്തെങ്കിലും, അല്ലെങ്കിൽ ടൊമാറ്റോ ചട്നിയോ എന്തെങ്കിലും ചട്നി സാമ്പാർ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കഴിക്കാം. അപ്പം ഇന്നത്തെ മൈസൂർ മസാലദോശയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായിട്ട് വന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. Thank you for watching and supporting.